യുഡിഎഫും എൽഡിഎഫും ഒക്കെ ആ വച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കണം. കാരണം കേരളത്തിൽ 71 സീറ്റ് കൃത്യമായി പിടിച്ച് ബിജെപി അധികാരത്തിൽ എത്താൻ പോവുകയാണ്. ബിജെപിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സി പി രാധാകൃഷ്ണൻ സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം കൂട്ടുകയല്ല, 71 സീറ്റ് പിടിച്ച് അധികാരത്തിലെത്തുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന പാർട്ടിയാണ്. ആണുക്കിട തെറ്റില്ല. കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് 61 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു, കറക്റ്റായി കിട്ടി. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഒരു സീറ്റ് പോലും കൂട്ടാൻ ആവാതെ ആ നില അതേപടി നിലനിർത്താൻ സാധിച്ചു. അതുകൊണ്ട് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന പാർട്ടിയാണ്. 71 സീറ്റെന്ന് പറഞ്ഞാൽ 72 പിടിക്കാതെ ഊരിയ വാള് ഉറയിൽ വയ്ക്കാത്തവരാണ്. നിലവിലെ സീറ്റുകളുടെ എണ്ണം കൂട്ടുകയല്ല എന്ന ഉദ്ദേശമെന്ന് പറയുമ്പോൾ 5-6 സീറ്റൊക്കെ ഉള്ളതുപോലെയാണ്. ആകെ ഒരു സീറ്റ്, അതുതന്നെ ഒ രാജഗോപാലിൻ്റെ ദയനീയ അവസ്ഥ കണ്ട് നേമത്തെ ജനങ്ങൾക്കുണ്ടായ ഒരു സഹതാപത്തിൽ നിന്ന് നേടിയെടുത്ത വിജയം, അത് നിലനിർത്താനാകുമോ എന്നുള്ള കാര്യം പോലും ഇപ്പോൾ ഉറപ്പില്ല. നേമത്ത് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അങ്ങനെ നിൽക്കുമ്പോഴാണ് 71 സീറ്റുമായി ഭരിക്കുമെന്ന് സി പി രാധാകൃഷ്ണൻ പറയുന്നത്. ആ കോർ കമ്മിറ്റി യോഗത്തിൽ പാർട്ടിയിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ള വിലയിരുത്തലാണ് അത്രയും നടന്നത്. കോർ കമ്മിറ്റി യോഗത്തിൽ നടന്ന വിലയിരുത്തൽ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പ്രശ്നവുമില്ല, ശോഭാ സുരേന്ദ്രനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാധ്യമ സൃഷ്ടികളാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ സന്യസിക്കാൻ മറ്റോ പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്തു പോയതാണ് എന്ന് നമ്മളൊക്കെ കരുതേണ്ടി വരും. പക്ഷേ സന്യാസത്തിലല്ല എന്ന് ഇടയ്ക്കിടെയുള്ള ഈ ഫേസ്ബുക്ക് പ്രതികരണങ്ങളിലൂടെയൊക്കെ വ്യക്തമാകുന്നുണ്ട്. ജീവിച്ചിരിപ്പുണ്ട് എന്ന്, സന്യാസത്തിന് പോയിട്ടില്ല എന്ന്. ശോഭാ സുരേന്ദ്രനുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോഴും താല്പര്യമില്ല എന്നുള്ള കൃത്യമായ സന്ദേശം കെ സുരേന്ദ്രൻ നൽകുന്നുണ്ട്. അങ്ങനെ ശോഭാ സുരേന്ദ്രനെ പോലെ പാർട്ടിയിലെ ദീർഘകാലമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഒഴിവാക്കിയിട്ട് ഈ 71 പോയിട്ട് ഒരു സീറ്റ് നേരെ ചൊവ്വേ ജയിക്കാനാകും ഈ ബി ജെ പിക്ക് എന്ന് സുരേന്ദ്രനോ സി പി രാധാകൃഷ്ണനോ ഒക്കെ കരുതുന്നുണ്ട്. എത്ര പറഞ്ഞാലും ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ട് കേരള ബി ജെ പിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ. എന്തുകൊണ്ടാണ് ദേശീയ നേതൃത്വം പോലും കേരള ബി ജെ പിയെ എഴുതിത്തള്ളിയിരിക്കുന്നത് എന്നുള്ളത് തന്നെ ഈ ആഭ്യന്തര പ്രശ്നത്തിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ്. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ RSS നേതൃത്വം സംസ്ഥാന ബി ജെ പി നേതാക്കളുമായി നടത്തിയ ചർച്ചയിലും അവർ ചൂണ്ടിക്കാട്ടിയത് ഇതേ കാര്യമാണ്. പാർട്ടിയെ നയിക്കുന്ന ആളുകൾ തന്നെ ഗ്രൂപ്പിസത്തിന് നേതൃത്വം നൽകുന്നു, എതിരാളികളെ അടിച്ചമർത്തുന്നതിനുള്ള ശ്രമം നടത്തുന്നു. എതിരാളികളെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെയോ സി പി എമ്മിനെയോ ആണ് എതിരിടുന്നതെങ്കിൽ കുഴപ്പമില്ല, ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ വെല്ലുവിളികളാണല്ലോ. അങ്ങനെ ഒരു ഘട്ടത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാകും എന്നുള്ള ചോദ്യമാണ് RSSഉം ചോദിച്ചത്. അപ്പോൾ സുരേന്ദ്രൻ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ട് എന്ന് ബി ജെ പി പ്രവർത്തകർക്കും രാഷ്ട്രീയ കേരളത്തിനുമൊക്കെ അറിയാവുന്ന ആ പ്രശ്നം സുരേന്ദ്രൻ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള സന്ദേശമാണ് ശോഭാ സുരേന്ദ്രന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നൽകുന്നത്.